റെജിലുക്കോസ് ജ്യോതികുമാർ ശമക്കാല ചൂണ്ടിക്കാണിക്കുകയാണ് അദ്ദേഹം ആ ഡയറക്ടർ ബോർഡിന്റെ വിശദാംശങ്ങളടക്കം ചൂണ്ടിക്കാട്ടി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുന്നു ഇവർ രണ്ടുപേരും കേന്ദ്ര കമ്മിറ്റി അംഗത്തിന്റെ ഭാര്യയും മകനും ഇതിന്റെ ഡയറക്ടർ ബോർഡിലുണ്ട് ഇത് മുപ്പത് കോടിയോളം നിക്ഷേപമുള്ള ഒരു ഒരു സംരംഭമാണ് അതിന്റെ ഇനീഷ്യൽ ഡെപ്പോസിറ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് അതിൻ്റെ മൂന്ന് കോടിയോളം രൂപയാണ് അതിൽ എത്രത്തോളമാണ് സാമ്പത്തികമായ കാര്യങ്ങൾ എന്നതൊക്കെ വീണ്ടും ഏജൻസികൾ പരിശോധിക്കേണ്ട ഒന്നാണ് അങ്ങനെ ഒരു ക്രിമിനൽ നടപടിക്ക് വിധേയമാക്കേണ്ട അല്ലെങ്കിൽ ഒരു ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്ത് അല്ലെങ്കിൽ ഒരു സാമ്പത്തിക അന്വേഷണം ഒരു ഒരു ഇത് എന്ന രീതിയിൽ പ്രതിപക്ഷം വരുമോ മറുപടി ഇത്രേ ഉള്ളൂ അതായത് ജ്യോതിമാർ ഞാൻ വളരെ വ്യക്തമായിട്ട് കേട്ടു അതിനുള്ള മറുപടി ഞാൻ പറയാം പക്ഷേ ഇപ്പൊ സ്ട്രെയിറ്റ് ജോത്തിനുള്ള മറുപടി പറയാം അതായത് വർഷങ്ങളായിട്ട് ഇ പി ജയരാജനെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയും അദ്ദേഹത്തിന്റെ മന്ത്രി നിന്ന് പോലും പുറത്തു കളയാൻ വേണ്ടിയിട്ട് നടത്തിയ നാടകങ്ങളൊക്കെ അത് കോടതി തന്നെ എഴുതി തള്ളി പക്ഷേ പക്ഷെ പോലും അദ്ദേഹത്തിന്റെ മകനെക്കുറിച്ച് പറഞ്ഞ കൊടു നുണ നുണയല്ല എന്നും അതൊരു നൊണയാണെന്നും അദ്ദേഹത്തിന്റെ അല്ലെന്നും അദ്ദേഹത്തിന് മുപ്പുകോടി രൂപ ഇൻവെസ്റ്റ്മെന്റ് ഇല്ലെന്നും കേവലം ഇരുപത്തിയഞ്ച് ലക്ഷത്തിന്റെ ഓഹരി മാത്രമേ ഉള്ളൂ എന്നും ബാക്കിയെല്ലാം രണ്ട് കണ്ണൂര് പേരിയാറന്നു രണ്ട് പിന്നെ വ്യവസായികളുടെ ആണെന്നും നിങ്ങൾ ഉൾപ്പെടെയുള്ള ബാധ്യമൊന്ന് റിപ്പോർട്ട് ചെയ്യേണ്ടതിന്റെ സാഹചര്യം തോട്ടാ ഇന്നത്തെ വാർത്താസമ്മേളനം ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ ഇ പി ജയരാൻ പറഞ്ഞ ഒരു ഒറ്റവാചകൂടെ ജയം നിങ്ങളുടെ ശ്രദ്ധയപ്പെടുത്തും അദ്ദേഹം പറഞ്ഞാൽ ക്ഷമിക്കണം പി ജയരാജൻ സഹാവ് ഇ പി ജയരാജൻ എന്ന് പറഞ്ഞ വ്യക്തി പാർട്ടിക്ക് വേണ്ടി ത്യാഗം വഹിക്കുകയും ജീവിച്ചിരിക്കുന്ന ഒരു രക്തസാക്ഷിയും രാഷ്ട്രീയ ശക്തികളിൽ വേട്ടയാടിയ ഞങ്ങളുടെ സമന നേതാവുമാണ് വ്യക്തിപരമായ കാര്യങ്ങൾ സംസാരിക്കാനോ ആരോപിക്കാനോ അല്ല സംസാര സമ്മേളനത്തിൽ ശ്രമിക്കണം സംസാര സമിതിയിൽ ഞങ്ങൾ ചർച്ച ചെയ്യുന്ന എന്നോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നിങ്ങൾ ഏത് രീതിയിൽ ചമക്കുന്നതിനൊരു ഉദാഹരണം പറയാം കമല ഇന്റർനാഷണൽ എന്ന് പറഞ്ഞൊരു സ്ഥാപനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഭാര്യ പിന്നെ കമല ടീച്ചറിന്റെ പേരിൽ പാവപ്പെട്ട ടീച്ചറിന്റെ പേരിൽ അവർക്ക് സിംഗപ്പൂർ ആസ്ഥാനമായിട്ട് കമല ഇന്റർനാഷണൽ എന്ന് പറഞ്ഞൊരു അന്തർദേശീയ വ്യവസായ സ്ഥാപനത്തിന്റെ ഓഫീസ് ഓഫീസുണ്ടെന്ന് പറഞ്ഞ് ഈ ചാമക്കാലയെ ഞാനൊക്കെ തമ്മിൽ എത്രയോ താമസ ചർച്ചകൾ ചെയ്തിട്ടുണ്ട് എത്രയോ പ്രാവശ്യങ്ങൾ വാഗ്വാദങ്ങളിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് അവസാനം എന്തായി അവസാനം എന്തായി ഇത് അത്ര നിങ്ങ അല്ല ഞാൻ സംസാരിക്കട്ടെ സുഹൃത്തേ ഞാൻ സംസാരിച്ചിട്ടെ കമല സി പി എം അല്ലേ മന്ത്രിസ്ഥാനത്ത് നിന്ന് പുറത്താക്കാനുള്ള തീരുമാനമെടുത്തത് അപ്പോൾ ഇങ്ങനെ ഒരു മാധ്യമ വേട്ട മൂണ പ്രചാരണത്തിന് പേരിൽ നിങ്ങളുടെ കേന്ദ്ര കമ്മിറ്റി അംഗത്തെ മാറ്റി നിർത്താനുള്ള തീരുമാനമെടുത്തത് പുറം പ്രേരണയാലാണോ ആയിരം വർഷം ചർച്ച ചെയ്താലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ആ ടീച്ചറെക്കുറിച്ചുള്ള ആ കടു അതായത് ഒരിക്കലും പൊറുക്കാൻ പറ്റാത്ത അത്ര ആരോപണങ്ങൾ ഞങ്ങൾ ഉന്നയിക്കും അത് കേരളത്തിൽ പ്രതിനിധിക്കും അതിന്റെ പ്രതിഫലമാണ് കേരളത്തിലെ ജനങ്ങൾ ഈ പാർട്ടിയെ വിശ്വസിക്കുന്നതിന് നെഞ്ചോട് കയറ്റുന്നതും ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ എന്തെല്ലാം കൊടുത്തുണുങ്ങൾ ഉണ്ടെന്നുണ്ട് ഇന്ന് നിങ്ങൾ തിരുത്താൻ ബാധ്യസായില്ലോ നിങ്ങൾ നിങ്ങളെപ്പോലുള്ള മാധ്യമങ്ങൾ ഇന്ന് അത് തിരുത്തിയത് എന്താ വലിയൊരു വലിയൊരു നിങ്ങൾ ഇന്നിപ്പോൾ പി പറഞ്ഞു നിങ്ങൾ എനിക്ക് വാഹനം വാങ്ങാൻ അതായത് ബുളറ്റ് പ്രൂഫ് വാഹനം വാങ്ങാൻ വേണ്ടി മുപ്പത്തിയഞ്ചു ലക്ഷം രൂപ അനുവദിച്ചു എന്ന വാർത്ത കൊടുത്തില്ലേ എന്ന് അദ്ദേഹം ഒരു വ്യാജ വാർത്ത എന്ന് പറഞ്ഞു കോട്ടയെന്ന് പറയാൻ തയ്യാറാകുന്നുണ്ട് അതുപോലെ ഇത് വ്യാജ വാർത്തയാണ് തുറന്ന ഒറ്റ വാചകത്തിൽ പറയാൻ എന്താണ് ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഈ വ്യാജ എന്ന വാക്കിനോട് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടോ വ്യാജ എന്ന് പറയില്ല വ്യാജ വാർത്ത എന്ന് പറയില്ല എന്നൊക്കെയാണോ അല്ല എന്ന വാക്കിനോട് വാക്കിനോട് അല്ല ആ എന്തെങ്കിലും ഈ മാധുരി മാധ്യമങ്ങളോട് പറയേണ്ടതില്ല എന്ന് മാത്രമാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ചർച്ചകൾ ഉണ്ടായിട്ടുണ്ടായിരിക്കാം നിങ്ങൾ അറിയേണ്ട എന്ന് പറയുമ്പോൾ ചർച്ചകളെ ഉണ്ടായിട്ടില്ല എന്ന് എങ്ങനെയാണ് ന്യായീകരിക്കാൻ കഴിയുന്നത് ഞാൻ പറഞ്ഞല്ലോ മറ്റുള്ളവർ സംസാരിച്ചപ്പോഴൊന്നും ഇടപെട്ടില്ല ഞാൻ വസ്തുതപരമായ കാര്യങ്ങളാണ് എന്റെ അതിന്റെ വീഡിയോ ക്ലിപ്പിക്ക് പൂർണ്ണമായിട്ടുണ്ട് ഇനി അത് കേൾപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല നിങ്ങൾ ഓൾറെഡി തന്നെ അവസാനം കാണിച്ചു ഇത്തരം ഇത്തരം തെറ്റുകള് ഇത്തരം തെറ്റായ വാർത്തകള് സംസ്ഥാന സമിതി കഴിയുമ്പോൾ ചമച്ചുവിടുന്നത് അല്ലെങ്കിൽ പുറത്തുവിടുന്നത് പതിവാണെന്ന് പറഞ്ഞാൽ പിന്നെ അതങ്ങനെ ശരിയായ വാർത്തകളാകുമോ നിങ്ങൾക്ക് വ്യാജം എന്ന വാക്കുകൾ മാത്രമേ അല്ല അദ്ദേഹം ഇത് തെറ്റായ വാർത്തയല്ല എന്ത് എങ്ങനെ പറയും സംസ്ഥാന സമിതി അംഗത്തിന് സംസ്ഥാന സമിതിയിൽ നടന്ന ചർച്ചയെ പറ്റി സ്ഥിരീകരിച്ചുകൊണ്ട് വാർത്താ സമ്മേളനം നടത്താനുള്ള അധികാരമുണ്ടോ പാർട്ടിക്ക് വിധേയനായി നിൽക്കുന്ന മുതിർന്ന നേതാവല്ലേ അദ്ദേഹം അല്ല അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അദ്ദേഹത്തിനോട് ചോദ്യങ്ങൾ ചോദിച്ചേ എന്തുകൊണ്ടാണ് അദ്ദേഹം തെറ്റ ഇത് തെറ്റായ വാർത്ത എന്ന് പറഞ്ഞത് അദ്ദേഹം അത് തന്നെ അതാണ് ഏറ്റവും വലിയ ഏറ്റവും മുഖ്യമന്ത്രി അത് തന്നെയാ അദ്ദേഹം അവസാനം പറഞ്ഞില്ലേ സംസ്ഥാന സമിതി നടക്കുന്ന ചർച്ചകളൊന്നും പുറത്തു പറയാനുള്ള ശരിയല്ല അത് ഞാൻ പറയത്തില്ല അത് ഞങ്ങളുടെ സംസ്ഥാന സെക്രട്ടറി പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ട് ശരിയാ നിങ്ങൾ പതിനൊന്ന് ദുപയോഗം ചെയ്തു ഗോതമാഷ് എന്താ പറഞ്ഞത് ഈ പാർട്ടിയിലെ ബ്രാഞ്ച് കമ്മിറ്റി അംഗങ്ങൾ വരെ ഉള്ളവരെ ശ്രദ്ധിക്കും നിരീക്ഷിക്കും തെറ്റായ പ്രവർത്തനം അങ്ങ് മറുപടി പറയുന്നത് ഞാൻ ശ്രീ പി ജയരാജൻ പറഞ്ഞതിനെ പറയുമ്പോൾ അങ്ങ് എം വി ജയരാജൻ എന്തെങ്കിലും ഉണ്ടാകുന്നില്ല ഞാൻ ചോദിക്കുന്നത് പി ജയരാജന് പിന്നീട് സംസ്ഥാന സമിതിയിൽ ഇതാണോ നടന്നത് എന്ന് പറയാനുള്ള അദ്ദേഹം അതുകൊണ്ട് തന്നെ അതൊരു വ്യാജ വാർത്തയാണെന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത് അതിനുശേഷമുള്ള ഓരോ ചോദ്യത്തിനും അദ്ദേഹത്തിന് വേണമെങ്കിൽ ഡയറക്റ്റ് നിങ്ങളോടല്ലേ ഞാൻ ആദ്യം പറഞ്ഞത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് വേണം

ഈ സി പി എം എന്ന് പറഞ്ഞ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ കുറിച്ച് നിങ്ങൾ എന്തെല്ലാം രീതിയിലുള്ള വ്യാജ പ്രചരണം ഉണ്ടായി ഇന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും സ്വർണക്കടത്ത് കൊണ്ടുപോയി കുറാനിൽ കടത്തി എന്തെല്ലാം നുണങ്ങളുടെ പരമ്പരകൾ വന്ന് കേരളത്തിലെ ഒന്നും